ഈ ഭൂമി അല്ലാഹു പടച്ചത് ഏത് ദിവസം എന്നറിയോ? ശനിയാഴ്ചയാ. ഈ മണ്ണിനെ അല്ലാഹു പടച്ചത് ശനിയാഴ്ചയാണ്. ഖലഖ ഫീഹൽ ജിബാൽ, ഈ ഭൂമി വെള്ളത്തിന്റെ മുകളിലാ പടച്ചു വെച്ചത്. വെള്ളത്തിന്റെ മുകളിൽ വെക്കുന്ന ഏതൊരു വസ്തുവും ചലിക്കുമല്ലോ. അങ്ങനെ ചലിക്കാതിരിക്കാനും മലായിക്കത്തുകൾ പരിഭവം പറഞ്ഞപ്പോ അല്ലാഹു എന്തിനെയാ പടച്ചതെന്നറിയോ? ഈ ഭൂമിയെ വെള്ളത്തിന്റെ മുകളിൽ അല്ലാഹു സൃഷ്ടിച്ചു വെക്കുമ്പോൾ ആ ഭൂമി വെള്ളത്തിന്റെ മുകളിൽ ചലിക്കാൻ തുടങ്ങുകയാ. അതിന്റെ സന്തുലിതത്വം അവസാനിക്കാറായി എന്ന് ചിന്തിക്കുമ്പോ മലായിക്കത്തുകൾ പടച്ചവനോട് പറഞ്ഞു അത്രേ, അല്ലാഹുവേ പടച്ചവനെ, ഭൂമി വാസയോഗ്യമല്ലോ, ഭൂമി ചലിക്കുകയാണല്ലോ, ഒരു നിലനിൽപ്പില്ലല്ലോ. ഈ പറയുന്ന കാര്യം അടിവര ഇട്ട് കേൾക്കണേ സഹോദരങ്ങളെ. തഫ്സീർ പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാ, ആ സമയത്ത് അല്ലാഹുവിന്റെ മാലാകമാരോട് അല്ല പറയുകയാണ്, എന്നാ ഞാൻ ആ ഭൂമിക്ക് ഒരു ആണി അടിക്കട്ടെ, ഈ ടേബിൾ ഒന്ന് കുലുങ്ങിപ്പോയാൽ, ഈ പീഠം ഒന്ന് കുലുങ്ങിപ്പോയാൽ നമ്മൾ ചെയ്യുന്നത് ആണി അടിക്കലല്ലേ? ഒരു ഇരിക്കുന്ന കസേര കുലുക്കം വന്നാൽ അതിന് ആണി അടിക്കലല്ലേ നമ്മൾ ചെയ്യുന്നത്? കിടക്കുന്ന കട്ടിലൊന്ന് കുലുങ്ങിപ്പോയാ അതിൽ ആണി അടിക്കലല്ലേ ചെയ്യുക? ഏതെങ്കിലും ഒരു സാധനം ഉപകരണത്തിനൊരു ചെറിയ കുലുക്കം വന്നാൽ അതിന് സ്ക്രൂ കൊണ്ട് മുടുക്കുകയല്ലേ ചെയ്യുന്നത്? അതുപോലെ അല്ലാഹു ചോദിക്കുകയാണ്, ഈ മണ്ണിൽ ഞാൻ ആണി അടിക്കട്ടെ? അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ പറയുകയാണ്, ആണി അടിച്ചോ പടച്ചവരെ. അങ്ങനെ അല്ലാഹു ആണിക്കല്ലടിക്കുകയാണ്. ഏതാണ് ആണികളെന്നറിയോ? അത് അല്ലാഹ് തന്നെ സൂറത്തുൽ നബയിൽ പറഞ്ഞു, വജഅൽനൽ ജിബാല ഔതാദാ, അല്ലാഹു പർവ്വതങ്ങളെ കൊണ്ട് ആണിയാക്കുകയാ. സഹോദരങ്ങളെ, ഇന്ന് ജിയോളജി വകുപ്പ് കണ്ടെത്തിയല്ലോ, ഇന്ന് ഭൂഗർഭശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തിയെന്തെന്നറിയോ? ഒരു പർവ്വതം നമ്മൾ നോക്കുമ്പോൾ ആ ഭൂമിയുടെ മുകളിൽ പർവ്വതത്തിന്റെ ഉയരം എത്രയാ? അതിന് കാൽ ഇരട്ടിയതിന്റെ അടിവേരുകൾ താഴോട്ടുണ്ടത്രേ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ എത്ര ഇടപെടലാണ്! അവൻ അഹ്കമുൽ ഹാകിമീനല്ലേ, അവൻ അഹ്സനുൽ ഖാലിഖീനല്ലേ. സഹോദരങ്ങളെ, അങ്ങനെയാണ് സംശയം വന്നപ്പോ മലായിക്കത്തുകൾ ചോദിക്കുന്നു, പടച്ച റബ്ബേ, ഈ പറയുന്ന പർവ്വതമല്ലാത്ത ഒന്നും നിന്റെ കയ്യില് ഭീകരമായതൊന്നുമില്ലേ? ഈ പർവ്വതമല്ലാതെ ഭീകരമായ സൃഷ്ടി നിന്റെ കയ്യിൽ വേറൊന്നുമില്ലേ? അല്ലാഹു പറഞ്ഞു, ഉണ്ടല്ലോ. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു മലായിക്കത്തുകളോട് പറയുകയാണ്, അത് സഹോ അത് മലായിക്കത്തുകളെ, അത് ഇരുമ്പാണ്, ഇരുമ്പാണ്, ഇരുമ്പാണ് ഏറ്റവും ശക്തിയുള്ളതും മണ്ണിനേക്കാൾ. അപ്പൊ എന്തുകൊണ്ടാണെന്നറിയോ? സഹോദരങ്ങളെ, മണ്ണിടിച്ചു മാറ്റാൻ ബുൾഡോസറിന്റെ ജെ സി ബിയുടെ അതിന്റെ കയ്യിലെല്ലാം ഇരുമ്പല്ലേ? ഒരു കുന്താലി ഉണ്ടെങ്കിൽ, ഒരു മൺവെട്ടി ഉണ്ടെങ്കിൽ, ഒരു മൺകോരി ഉണ്ടെങ്കിൽ, ഒരു പിക്കാസ് ഉണ്ടെങ്കിൽ ഏത് മണ്ണിനെയും നമുക്ക് ഇടിച്ച് നിരത്താമല്ലോ. മലായിക്കത്തുകളോട് അല്ല പറഞ്ഞു, ഹദീദാണ് ഈ പർവ്വതത്തെക്കാൾ സൃഷ്ടിയുള്ള ഏറ്റവും വലിപ്പമുള്ളതെന്ന് പറഞ്ഞപ്പോൾ മലായിക്കത്തുകൾ വിട്ടില്ല, വീണ്ടും ചോദിച്ചു, റബ്ബേ, ഈ പറയപ്പെടുന്ന ഇരുമ്പിനേക്കാൾ ശക്തമായ എന്തെങ്കിലും നിന്റെ കൈവശമുണ്ടോ? അല്ല പറഞ്ഞു, ഉണ്ടല്ലോ. അതേതാണ്? അന്നാറോ തീയാണ്. തീയല്ലേ ഒരു ഇരുമ്പ് കട്ടി കിട്ടിയാൽ ഏത് ഉപകരണങ്ങളുമാക്കാം പറ്റുന്നത്? തീ കണ്ടല്ലേ, ആ തീയാണ് ഇരുമ്പിനേക്കാൾ ശക്തമായതെന്ന് പറഞ്ഞപ്പോൾ മലായിക്കത്തുകൾ ചോദിച്ചു, പടച്ചവനെ, ഈ ഇരുമ്പ് ഈ തീയിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും വലിത്തമായ, ഏറ്റവും ഭീകരമായ പടപ്പ് വേറെയുണ്ടോ? അല്ലാഹു പറഞ്ഞു, ഉണ്ടല്ലോ. അത് മറ്റൊന്നുമല്ല, അത് അൽമാഊ, വെള്ളമാണ്. തീയിനേക്കാൾ ശക്തം വെള്ളമാണ്. എവിടെ തീപിടുത്തമുണ്ടായാലും വെള്ളം കൊണ്ട് അടയ്ക്കാം, പക്ഷേ വെള്ളപ്പൊക്കം വന്നാൽ തീ കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല. സഹോദരങ്ങളെ, ചിന്തിച്ചിട്ടുണ്ടോ തീയേക്കാൾ ഭീകരമാണ് അല്ലാഹു സൃഷ്ടിച്ച വെള്ളം? മലക്കുകൾ ചോദിച്ചു, റബ്ബേ, ഈ വെള്ളത്തെക്കാൾ സൃഷ്ടി ഏറ്റവും ഭീകരമായ എന്തെങ്കിലും ഉണ്ടോ? ആ സമയത്ത് അല്ലാഹു പറയുകയാണ്, ഉണ്ട്. അതാണ് അരിയാഹോ, കാറ്റ്. കാറ്റാണ് ഈ വെള്ളത്തെക്കാൾ ഭീകരമായത്. എന്തെന്നറിയോ? ഈ മുട്ടക്കാവ് പാകിസ്ഥാൻ മുക്കിലും മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് വെളിച്ചിക്കാലയിൽ നിന്ന് വരുന്ന കാറ്റ് സഹോദരങ്ങളെ ഇവിടെ നിന്ന് നെടുമ്പനയിലേക്ക് മഴയെ കൊണ്ടുപോകുകയാ. കാറ്റല്ലേ മഴയെ കൊണ്ടുപോകുന്ന, നമ്മൾ പറയാറുണ്ട് നല്ല മഴക്കാർ വന്നതാണ് അത് കാറ്റ് കൊണ്ടുപോയി. ശരിയാ, കാറ്റിന് വല്ലാത്ത ഭീകരമായ അവസ്ഥയാ സഹോദര. അപ്പോഴാണ് അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ ചോദിച്ചു, റബ്ബേ, ഈ പറയുന്ന ഈ കാറ്റിനേക്കാൾ ഭീകരമായ എന്തെങ്കിലും പടപ്പ് നിന്റെ കയ്യിലുണ്ടോ?
അല്ല പറഞ്ഞുകൊണ്ട് ഒരു സാധനമുണ്ട്. അതേതാ? അത് അവസാനം പറയാം. അതിപ്പോ പറയില്ല, അത് അവസാനം പറയാം. ഓർമ്മപ്പെടുത്തിയാൽ കേട്ടോ, ഞാൻ മറന്നോളാം. ഓർമ്മപ്പെടുത്തിയാൽ ഇരുമ്പിനെ പർവ്വതത്തെക്കാൾ, ഇരുമ്പിനേക്കാൾ, തീയേക്കാൾ, വെള്ളത്തെക്കാൾ, കാറ്റിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഭാരമുള്ള, ഭീഭത്സമായ, ഭീകരമായ ഒരു പടപ്പ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കും, റബ്ബേ അതായിരുന്നു, അതേതാ? അത് പിന്നെ പറയാം, ഇൻഷാല്ലാ ലാസ്റ്റ് പറയാം. ഓർമ്മപ്പെടുത്തിയാ മതി. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അല്ലാഹു ഭൂമിയിൽ, അല്ലാഹു പർവ്വതത്തെ സൃഷ്ടിച്ചത് യൗമുൽ അഹദ് ഞായറാഴ്ചയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അബൂ ഹുറൈറ തങ്ങളെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അല്ലാന്റെ റസൂല് പറഞ്ഞു കൊടുക്ക, അബൂ ഹുറൈറ ശനിയാഴ്ചയാണ് അല്ലാഹു ഭൂമിയെ പടച്ചത്, ഞായറാഴ്ചയാണ് അല്ലാഹു പർവ്വതങ്ങളെ പടച്ചത്, എന്നിട്ട് നിർത്തുന്നില്ല. يوم الاثنين ഈ ഭൂമിയിലെ വൃക്ഷങ്ങളെ പടച്ചരപ്പെടുന്നറിയോ? മണ്ണൊലിപ്പ് തടയാൻ അല്ലാഹു വൃക്ഷങ്ങളെ പടച്ചരപ്പെടുന്നറിയോ? അത് തിങ്കളാഴ്ച ദിവസമാണത്രേ. തിങ്കളാഴ്ചയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വൃക്ഷലതാദികളെ പടച്ചതത്രേ. വഖലഖൽ മക്റൂ, ലോകത്തെല്ലാം വെറുക്കപ്പെട്ടതിനെയും അല്ലാഹു പടച്ചതെന്നറിയോ? യൗമു സലാസ, അത് ചൊവ്വാഴ്ച ദിവസമാണത്രേ. ചൊവ്വാഴ്ചയാണ് അല്ലാഹു തആല എന്തൊക്കെ വെറുക്കപ്പെട്ടതുണ്ടോ അതൊക്കെ പടച്ചത്, എന്തെല്ലാം മോശമായതുണ്ടോ അതിനെ അത് പിന്നെ എടുത്തു പറയണ്ട, എന്ത് മോശമാണ് അതിനൊക്കെ പടച്ചത് അല്ലാഹു തആല ചൊവ്വാഴ്ചയാണ്. അപ്പൊ കള്ള് അന്നായിരിക്കും, കഞ്ചാവ് അന്നായിരിക്കും അല്ലേ. അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് പറയാ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത്, നിങ്ങൾക്ക് ഭാരമായി തോന്നുന്നത്, നിങ്ങൾക്ക് വെറുപ്പായി തോന്നുന്നത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നത്, ഇതൊക്കെ പടച്ചത് ചൊവ്വാഴ്ചയാണ്. അല്ലാഹ് പ്രകാശത്തെ പടച്ചതും നന്നറിയോ? അത് യൗമൽ അറബിയാ, അത് ബുധനാഴ്ച ദിവസമാണ് അല്ലാഹു തആല പ്രകാശത്തെ പടച്ചത്. എന്നിട്ട് വീണ്ടും റസൂലുള്ള പറയുകയാണ്, ഈ ഭൂമിയിൽ അല്ലാഹു മൃഗങ്ങളെ, പറവകളെ, ഇഴജന്തുക്കളെ എല്ലാം പടച്ചതെന്നറിയോ? യൗമൽ ഖമീ, അത് വേടാഴ്ച ദിവസമാ. എന്നാ വഖലഖ ആദമ, അല്ലാഹു ആദൻ നബി അലൈഹി സലാമിനെ പടച്ചതെന്നറിയോ? അത് യൗമൽ ജുമുഅ, അത് വെള്ളിയാഴ്ച ദിവസമാണ്. ബഅദൽ അസ്രി, അസർ കഴിഞ്ഞിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതാണ്? സയ്യിദുൽ അയ്യാ, ദിവസങ്ങളുടെ ലീഡർ എന്ന് പറയുന്നത് ജുമാ ദിവസമാണ്. ആ ജുമാ ദിവസത്തിന്റെ അസർ കഴിഞ്ഞ് മഗ്രിബിന്റെ മുമ്പാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ ആദൻ നബി അലൈഹിസ്സലാമിനെ പടച്ചത്. ആദൻ നബി അലൈഹിസ്സലാമിനെ പടച്ചത് ഏറ്റവും നല്ല സമയം. ഒന്ന് കേക്കണേ, ഇനി ഒരു മണിക്കൂറെ നമുക്ക് എല്ലാം കൂടെ ഉള്ളു, ശ്രദ്ധിച്ചു കേട്ടോളി. അല്ലാഹു ആദൻ നബിയെ പടച്ചത് ജുമാ ദിവസത്തിലാണ്. അപ്പൊ മനുഷ്യനെ അല്ലാഹു ആദരിച്ചതിന്റെ രണ്ടാം ഘട്ടമാണ് പറഞ്ഞത്, അവനെ സൃഷ്ടിക്കാൻ തിരഞ്ഞെടുത്ത സമയം. അതെപ്പോഴാ? വെള്ളിയാഴ്ച. അപ്പൊ നമ്മൾ എന്ത് വേണം പറയും? നമ്മൾ എന്ത് വേണം? നമ്മുടെ സമയങ്ങളിൽ നല്ല സമയം ആർക്ക് കൊടുക്കണം? അല്ലാഹു കൊടുക്കണം. അതാണ് അതിന് പരിഹാരം. നമ്മുടെ സമയങ്ങളിൽ ഏറ്റവും നല്ല സമയം അല്ലാഹു കൊടുക്കണ്ടേ? എന്റെ യുവാക്കളോട് ഞാൻ പറയുകയാ, ഞാനും ഒരു യുവാവാണ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് യുവത്വം എന്ന് പറയുന്നത്. ശൈശവം എന്ന് പറയുന്നത് പ്രസവം മുതൽ 2 വയസ്സ് വരെയാണ്, പിന്നീടത് ബാല്യമാണ്. അത് കഴിഞ്ഞാല് പിന്നെ കൗമാരത്തിലേക്ക് വരുന്നു, അത് കഴിഞ്ഞ് യുവത്വത്തിലേക്ക് വരുന്നു, യൗവനത്തിലേക്ക് വരുന്നു, പിന്നെ അത് വാർദ്ധക്യത്തിലേക്ക് എത്തുകയാണ്. സഹോദരങ്ങളെ, ആ യുവത്വം എന്ന് പറയുന്നത് ഏറ്റവും തിളപ്പുള്ള സമയമല്ലേ ചെറുപ്പക്കാരാ? ഞാനും ഒരു യുവാവാണ്. എന്റെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു നല്ല സമയം എനിക്ക് തന്നിട്ടുണ്ട് മോനെ. ഇന്നത്തെ സമയത്തിന്റെ വില അറിയണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദാടിയും തലമുടിയും നരച്ച പിതാക്കന്മാരോട് ചോദിച്ചു നോക്കണം. അവർക്ക് പഴയതുപോലെ നടക്കാൻ പറ്റൂല, അവർക്ക് പഴയതുപോലെ കണ്ണെത്തൂല, അവർക്ക് പഴയതുപോലെ കാതെത്തൂല, അവർക്ക് പഴയതുപോലെ ഒന്നിനും കഴിയില്ല. ഇതൊക്കെ അവരുടെ ശരീരത്തിന്റെ ആ ഒരു മനസ്സിന്റെ ആഗ്രഹ പ്രകാരം വണങ്ങുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതെല്ലാം പോയി.
ഇന്നവർക്ക് സകല ന്യൂനതകളും അവർക്ക് അല്ലാഹു കൊടുത്തു. കൈകാലുകൾ ചലിപ്പിക്കാൻ അവർക്ക് പ്രയാസമുണ്ട്. സഹോദരങ്ങളെ, അതിനു മുമ്പ് നല്ല സമയം അല്ലാഹു നമുക്ക് തന്നു കൊടുക്കണം. പടച്ചവന് എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാര്, വാർദ്ധക്യമുള്ള ആളുകൾ, നിങ്ങളോട് അല്ലാഹു വലിയ സ്നേഹമാണ്. പ്രായമുള്ള ആളുകളടുത്ത് അല്ലാഹുക്ക് വലിയ സ്നേഹമാണ്. ഒരിക്കൽ മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനത്തുൻ നബവിയുടെ വാതിലിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ പള്ളിയുടെ മുറ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് കരയുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സഹിച്ചില്ല. നബി എന്തു പറ്റി? ആരാ? എന്താ പറഞ്ഞേ? പറയൂ നബിയെ. ഉമർ തങ്ങളെ ചോദിക്കുന്ന എന്തിനായിരിക്കും എന്നറിയാലോ. പിന്നെ അവന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ പ്രശ്നം നബിയെ? ഉമറേ, ജിബ്രീൽ വന്നു പോയി. ഉമർ റളിയല്ലാഹു അൻഹു തളർന്നു വിയർത്തു. ജിബ്രീൽ വന്നു പോയെന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ കരയുന്നു എന്ന് കണ്ടാൽ ഉമർ തങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. കാരണം എന്തോ ഉമ്മത്തിന്റെ ഭീകരമായ അവസ്ഥയെ പറ്റി അല്ലാഹുവിന്റെ ഹബീബിന് ബോധനം നൽകപ്പെട്ട സമയമാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു തളർന്നുപോയി. എന്താ ഇപ്പൊ ജിബ്രീൽ വന്ന് പറഞ്ഞത് നബിയെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നല്ലാഹ യസ്തഹി മിൻ അബ്ദിൻ യശുബ്ബു ഫിൽ ഇസ്ലാമി അൻ യുഅദ്ദിബഹു. ഇതാണ് പറഞ്ഞത്. അത്രേയുള്ളൂ. തലമുടിയും ദാടിയും നരച്ച പ്രായമുള്ള ആളുകളെ ശിക്ഷിക്കാൻ അല്ലാഹുക്ക് ലജ്ജയുണ്ടെന്ന്. അല്ലാഹുവിന് ഭയങ്കര നാണക്കേടാ, ലജ്ജയാണ് പ്രായമുള്ള മനുഷ്യന്മാരെ ശിക്ഷിക്കാൻ. അതിന് കരയുന്ന എന്തിനാ നബിയെ? അല്ലാഹുവിന്റെ റസൂല് പറയാണ്, പക്ഷേ ഈ വയസ്സായ ആളുകൾക്ക് തെറ്റ് ചെയ്യാൻ അവർക്കൊരു മടിയും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ കരഞ്ഞു പോയതാ. അവരെ ശിക്ഷിക്കാൻ അല്ലാഹുവിന് നാണക്കേടാ. ആ ഒരു നാണക്കേട് 90 വയസ്സുകാരനല്ലേ 19 വയസ്സുകാരിയെ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ചത്? 90 വയസ്സുകാരെ ഇന്നിപ്പോ പ്രായമുണ്ടോ ഇല്ലേന്ന് അതിന്റെ ആധാർ വാങ്ങി നോക്കണം. ക്ലിയർ ആണെങ്കിൽ തിരിച്ചറിയൽ കാർഡ് വാങ്ങി നോക്കണം. എല്ലാം കറുപ്പിച്ച് നടക്കുകയല്ലേ? എന്നിട്ട് അതിലെല്ലാം ന്യായങ്ങളും നിരത്താറുണ്ട്. ഇന്ന് ആർക്കാണ് പ്രായമെന്നറിയില്ല. ആർക്കാണ് പ്രായമുള്ളത്, ആരാണ് പ്രായം കുറഞ്ഞത് അറിയില്ല. കാരണം അവരുടെ രോമങ്ങളൊന്നും നരയ്ക്കുന്നില്ല, നരയ്ക്കാത്തതല്ല. അവര് നരവെളിയിലേക്ക് വരാൻ അനുവദിക്കൂല. അതാണ് അതിന്റെ രഹസ്യം. നമ്മുടെ സമയങ്ങൾ അല്ലാഹുവിന് കൊടുക്കണം, നല്ല സമയങ്ങൾ. ഇതേതാ 2022. ഇനി പലപ്പോഴും നമ്മൾ തമാശക്കൊക്കെ പറയാറുണ്ട്, ഇന്നിപ്പോ ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നപ്പോഴും ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ഇൻഷാല്ലാ നമ്മൾ അടുത്ത വർഷം, അതൊക്കെ പണ്ടത്തെ പഴകി പൊളിച്ച കുറെ തമാശകളാ. എന്നോട് പറഞ്ഞു, ഇനി അടുത്ത വർഷമല്ലേ നമ്മൾ കാണാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, അത് മതി, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു ഫോൺ വിളിച്ച്. കാരണം ഇതൊന്നും വലിയൊരു തമാശയായിട്ട് നമുക്ക് തോന്നൂല. അടുത്ത വർഷം എന്ന് പറയുന്നത് 12-1 അടുത്ത വർഷമായി. ഇനിയിപ്പോ ഞാൻ വീട്ടിൽ വന്നിട്ട് വീട്ടില് എനിക്കെന്നാ എന്റെ ഭാര്യ എടുത്ത് പറഞ്ഞൂടെ, ഞാൻ പോവാണ് ഇൻഷാല്ലാ, അല്ലാഹു തൗഫീഖ് തരുമെങ്കിൽ ഞാൻ ഇനി ഈ വർഷം വരില്ല, ഞാൻ അടുത്ത വർഷം വരുള്ളൂ പറഞ്ഞാൽ മന്ദബുദ്ധികളായ പെണ്ണുങ്ങളാണെങ്കിൽ കരയാൻ തുടങ്ങും അല്ലേ? ബുദ്ധിയുള്ളതാ നമ്മളെ പോലെ ഈ പറയുന്ന രീതിയിൽ വക്ര ബുദ്ധിയൊക്കെ ഉള്ളതാണെങ്കിൽ മനസ്സിലാവും അവർക്ക്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അടുത്ത വർഷം എന്ന് നമ്മൾ പറയുമ്പോഴും സഹോദരങ്ങളെ, ഒരു വർഷം നമ്മളോട് യാത്ര പറയുമ്പോൾ ഒരിക്കലും നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞതുപോലെ, ഹദീസുകൾ വളരെ വ്യക്തമാക്കി തന്നതുപോലെ, നമ്മുടെ ആയുസ്സിൽ നിന്ന് 1 സെക്കൻഡ് വിട പറയുമ്പോൾ 2 വയസ്സുകാരന് 3rd ബർത്ത്ഡേ ആഘോഷിക്കുമ്പോ, പൊന്നുമോനെ 3rd വയസ്സിലേക്ക് കടക്കുമ്പോ നീ പറയുന്നത് എന്താണ്? എന്റെ പൊന്നുമോൻ ഒരു വയസ്സുകൂടെ കൂടി. അല്ലല്ല, നിന്റെ പൊന്നുമോൻ ഒരു വയസ്സുകൂടെ കുറഞ്ഞിരിക്കുകയാണ്. 1 വയസ്സുകൂടി കുറഞ്ഞിരിക്കുകയാണ്. 41 വയസ്സുകാരൻ 42rd വയസ്സിലേക്ക് എടുത്ത് കാല് വെക്കുമ്പോ അയാള് പറയുന്നു, എന്റെ ജീവിതത്തിൽ 1 വർഷം കൂടി കടന്നുപോയി, എനിക്കൊരു വയസ്സുകൂടെ കൂടി. ഇല്ല ഇല്ല പൊന്നുമോനെ, ഇല്ല ചെറുപ്പക്കാരാ, നിനക്കൊരു വയസ്സുകൂടി കുറഞ്ഞിരിക്കുകയാ. 50 നിനക്ക് മരിക്കാൻ നിന്റെ ഉമ്മയുടെ ഉദരത്തിൽ വെച്ച് അല്ലാഹു തീരുമാനിച്ചതെങ്കിൽ ഇനി നിനക്ക് 10 കൊല്ലേ ഉള്ളൂ. 41st ബർത്ത്ഡേയിൽ നീ പറയുന്നു, ഒരു വർഷം കൂടെ കൂടിയില്ല, നിനക്ക് ഒന്നുകൂടെ കുറഞ്ഞു, ഇനി 9 ഉള്ളൂ. കൂടുമ്പോഴും കൂടുമ്പോഴും കുറഞ്ഞു കുറഞ്ഞാ പോകുന്നത്. സഹോദരങ്ങളെ, ഞാനൊരു കാര്യം ഇതിനോട് ചേർത്ത് പറയട്ടെ, അല്ലാഹു ഇപ്പത്തന്ന സമയത്തിന്റെ വില നമുക്കറിയില്ല. നമ്മൾ അറിഞ്ഞവരാണ്, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞവരാണ്. ജുമയ്ക്ക് പള്ളിയിൽ വിളിക്കുമ്പോ പോകാൻ മടിയുള്ള ആളുകളെ, പരിശുദ്ധമായ ജുമാ ദിവസം, അൽ ജുമഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ.
പാവങ്ങളുടെ ഹജ്ജാണ് ജുമാ എന്ന് വിളിച്ചു പറഞ്ഞപ്പോ, വഈദുൽ മുഅ്മിനീൻ അത് പെരുന്നാളാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ, കടത്തിണ്ണകളിലും കടയുടെ മുകളിലും കടയുടെ അകത്തളങ്ങളിലും വീടിന്റെ ഉള്ളറകളിലും ഇരുന്നവര് ജുമയ്ക്ക് അവർക്ക് പോകാൻ മനസ്സില്ലായിരുന്നു. പക്ഷേ അല്ലാന്റെ പള്ളികൾ പൂട്ടപ്പെട്ടപ്പോൾ അതുവരെയും ഒരു ജുമ പോലും മുടക്കാത്ത ഉപ്പമാര് പള്ളിയുടെ മുന്നിലെ ബോർഡ് കണ്ടിട്ട് ജുമ ഇല്ല എന്ന് എഴുതി വെച്ചത് കണ്ടപ്പോ, അല്ലാഹുവേ എന്റെ ജീവിതത്തില് 85-90 വയസ്സായിരിക്കും, ഈ 90 വയസ്സിനിടയില്, ഈ 85 വയസ്സിനിടയില്, ഈ 75 വയസ്സിനിടയില് അല്ലാഹുവേ ഞാൻ ആദ്യമായിട്ട് കാണുകയാ. എന്റെ പിതാക്കന്മാര് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല, എന്റെ ഉപ്പാപ്പമാര് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല, ജുമാ ഇല്ലെന്നോ എന്തൊരവസ്ഥയാണ് റബ്ബേ. ഈ ബോർഡ് കണ്ടിട്ട് തളർന്നു പോയ എത്ര പിതാക്കന്മാരുണ്ടെന്നറിയോ, എത്ര ഉപ്പമാരുണ്ടെന്നറിയോ. പരിശുദ്ധമായ ഹറമ പൂട്ടപ്പെട്ടതറിഞ്ഞപ്പോൾ, പരിശുദ്ധ റൗള അടച്ചതറിഞ്ഞപ്പോൾ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളികളെല്ലാം താഴിട്ട് പൂട്ടിയപ്പോൾ ജുമാ നിസ്കരിക്കാൻ ഇപ്പോഴും ഓർത്തു പോവുകയാണ്. നിസ്കരിക്കാനുള്ള ആവേശത്തോട് ആഗ്രഹത്തോട് ഒരു പള്ളിയിൽ ജുമയ്ക്ക് ചെന്നപ്പോൾ രണ്ടുപേരെ പുറത്ത് നിർത്തിയിരിക്കുകയാണ്. എന്തിനെന്നറിയോ, പോലീസ് വരുന്നുണ്ടോ എന്ന് നോക്കണം. പെട്ടെന്ന് രണ്ടരക്കാത്ത് ജുമാ നിസ്കരിച്ച് പിരിയുകയാ. എത്ര മണിക്കൂർ നമ്മുടെ മുമ്പിൽ നസീഹത്ത് നടത്തി, എത്ര മണിക്കൂർ നമ്മൾ ജുമയ്ക്ക പള്ളിയിൽ പോയിരുന്നു, അവിടെ ഇരുന്ന് കഹ്ഫ് ഓതി, അവിടെ ഇരുന്ന് ദുആ ചെയ്തു, അവിടെ ഇരുന്ന് സ്വലാത്ത് ചൊല്ലി, അവിടെ ഇരുന്ന് ദിക്റുകൾ ചൊല്ലി. ഇതെല്ലാം നമ്മൾ ചെയ്തപ്പോ നമുക്കറിയില്ലായിരുന്നു, അതല്ലെങ്കിൽ അതൊന്നും ചെയ്യാതിരുന്നപ്പോ നമുക്കറിയില്ല. ഇതെല്ലാം അടയ്ക്കപ്പെടുന്ന പൂട്ടപ്പെടുന്ന താഴിട്ട് പൂട്ടപ്പെടുന്ന ഒരു ദിവസം വരുമെന്ന് അന്ന് നമ്മൾ ആഗ്രഹിച്ചു ഒന്ന് ജുമാ നിസ്കരിക്കാൻ. അവസാനം വീട്ടിന്റെ അകത്ത് നമ്മൾ ഒഴുകിക്കൂടി, നമ്മൾ വീട്ടില് ഭാര്യയും മക്കളുമായിട്ട് ജുമാ നിസ്കരിച്ചു. ആ ഒരു ഗതികേടുണ്ടായപ്പോൾ സഹോദരങ്ങളെ, ഇപ്പോഴല്ലാഹു നമുക്ക് തന്ന സമയത്തിന്റെ വില ആ സമയത്ത് നമ്മൾ തിരിച്ചറിഞ്ഞവരാ. അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, 1000 വട്ടം എന്നോട്, അതിലൊരു വട്ടം ഇതിന്റെ സംഘാടകരോട്, പിന്നീട് എന്റെ അനുവാചകരോട് പറയാനുള്ളത്, സമയം നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത് ഏറ്റവും നല്ല സമയത്താണ്. ഏറ്റവും നല്ല സമയത്താ. ശനിയാഴ്ച ഭൂമിയെ സൃഷ്ടിച്ചു, ഞായറാഴ്ച പർവ്വതങ്ങളെ സൃഷ്ടിച്ചു, അതുപോലെ തിങ്കളാഴ്ച അല്ലാഹു തആല വൃക്ഷങ്ങളെ സൃഷ്ടിച്ചു, ചൊവ്വാഴ്ച മുഴുവൻ വൃത്തികേടുകളെയും പടച്ചു, ബുധനാഴ്ച പ്രകാശത്തെ പടച്ചു, വ്യാഴാഴ്ച മൃഗങ്ങളെ പടച്ചു, വെള്ളിയാഴ്ച അല്ലാഹു മനുഷ്യനെ പടച്ചു. ഏറ്റവും നല്ല സമയമാണ് നമ്മളെ സൃഷ്ടിക്കാൻ വേണ്ടി അല്ലാഹു തആല സൃഷ്ടി തിരഞ്ഞെടുത്തത്. അതിന് റബ്ബിന് കൊടുക്കാൻ പറ്റുന്ന എന്താ, നല്ല സമയങ്ങൾ അവനങ്ങ് കൊടുക്കുക, നല്ല സമയം അവന് കൊടുക്കുക. അതാ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. ഈ ദിവസം ഏതാ ഇന്ന് അല്ല പ്രത്യേകം നോക്കും. നിങ്ങൾ ചിന്തിക്കും, നേരത്തെ നിങ്ങളല്ലേ പറഞ്ഞത് മുഹറമാണ് ഒന്ന്, മുഹറമാണ് ഒന്ന്, അപ്പൊ പിന്നെ 31 അല്ലാക്ക് നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? ശരിയാ, സമ്മതിക്കുന്നു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഇപ്പൊ മണി എത്രയായി? 10:41. ഈ 10:41 നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന ഒരു 500 നോട്ട്, 2000 നോട്ട് എടുത്ത് ദാ ഇവിടെ ഇരിക്കുന്ന ബക്കറ്റിലിട്ടാൽ കൂലി കിട്ടുമോ ഇല്ലേ? പന്ത്രണ്ട് മണിയായി വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ വെറുതെ ഒന്ന് ഓൺലൈനിൽ വന്നപ്പോഴാണ് നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. രാത്രിയാണല്ലോ മൂപ്പർ പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ നോക്കിക്കൊണ്ടടാ 500 നോട്ട് നിരോധിച്ചു. സുബഹിക്ക് പള്ളിയിൽ വന്നു, എല്ലാവരും ചർച്ചയായി, നോട്ട് നിരോധിച്ചിരിക്കുമ്പോ 500 നോട്ട് കിടക്കും. പള്ളിക്കുറ്റിയിലെടുത്തിട്ട കൂലി കിട്ടോ ഇല്ലേ? നിങ്ങൾ പറ, ഇപ്പൊ പറ, കിട്ടോ ഇല്ലേ? അല്ല നിരോധിച്ച, അല്ല നിരോധിച്ച, ആരാ നിരോധിച്ചത്? ശ്രീമാൻ നരേന്ദ്രമോദി. ശ്രീമാൻ നരേന്ദ്രമോദി നിരോധിച്ച നോട്ടിന് അല്ല കൂലി തരാത്ത എന്താ? ഇന്നലെ രാത്രി 12 മുമ്പ് എനിക്കല്ല 2000 ഇട്ടപ്പോ കൂലി എന്നതല്ലേ? അപ്പൊ അള്ളാന്റെ മറുപടി എന്തായിരിക്കും എന്നറിയോ? നിങ്ങളുടെ ഇടയിൽ മൂല്യമുണ്ടോ അതിന്, എനിക്ക് ഞാനത് സ്വീകരിച്ചോളാം. നിങ്ങളുടെ ഇടയിൽ മൂല്യം ഇല്ല, നിങ്ങളായിട്ട് അതിന്റെ മൂല്യം കളഞ്ഞു, അങ്ങനെ തന്നെയാ. അപ്പൊ നിങ്ങളായിട്ട് ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഇന്ന് ന്യൂ ഇയർ ആണെന്ന്, അപ്പൊ ഞാൻ നോക്ക് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത്. എന്നാ എന്റെ കണക്കിനത് മുഹറമാണ്,
ഞാനേ ഒരു ഒരു ദിവസം ഞാൻ കാണാത്തതൊന്നും അൽഹംദുലില്ലാ ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം എന്റെ പ്രസംഗങ്ങൾ എന്റെ ഉസ്താദുമാരൊക്കെ വാച്ച് ചെയ്യാറുണ്ട്. എനിക്ക് എല്ലാ പണ്ഡിതന്മാരോടും വലിയ താല്പര്യം എന്താണെന്നറിയോ, ഞാൻ എന്റെ പ്രസംഗത്തിൽ ഞാൻ ഇപ്പോഴും അൽഹംദുലില്ലാ അപൂർണനാണ് എന്ന് അത്യപൂർണനാണെന്ന് ഞാൻ എന്നെ പറ്റി പറയൂ. എനിക്ക് പ്രസംഗം കഴിഞ്ഞു പോകുമ്പോ എന്നെ സ്നേഹിക്കുന്ന ഉസ്താദുമാരെ നാട്ടിലുണ്ടെങ്കിൽ അവർ വിളിച്ചിട്ട് പറയും ഇന്നത് സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയും. അതുകൊണ്ട് കൃത്യമായി ഞാൻ എഴുതി പഠിച്ച് ചിന്തിച്ച് വിലയിരുത്തി മനസ്സിലാക്കി കണ്ണിൽ കണ്ടത് കാതിൽ കേട്ടത് പറയാതെ വളരെ കൃത്യമായി രേഖയുള്ളത് മാത്രമേ ഞാൻ പറയൂ. അങ്ങനെ ചരിത്രത്തിൽ നിന്ന് ഞാൻ ഒന്ന് എടുത്തു വായിച്ചതാണ് ഈ കൊല്ലത്ത് അള്ളാഹുവിന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ അത് മുഹറം സഫർ റബീഉൽ അവ്വൽ റബീഉൽ ആഖിർ ജമാദുൽ ഉല ജമാദുൽ ആഖിർ റജബ് ഷഅബാൻ റമളാൻ ശവ്വാൽ ദുൽഖഅദ ദുൽഹിജ്ജ ഇതാണ് അല്ലാഹു പറഞ്ഞ 12 മാസം, ഖുർആൻ പറഞ്ഞ 12 മാസം. ഇതിൽ ചില മാസങ്ങളുടെ പേര് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ചിലത് ഹദീസിൽ വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണേ. പിന്നെയുള്ള മാസം ഏതാ? ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇത് ആര് വെച്ചതാ? റോമൻ രാജാക്കന്മാരുടെ പേരായത്. ഇത് റോമിലെ രാജാക്കന്മാരുടെ പേരാ. ഏപ്രിൽ രാജാവിന്റെ പേരാണ് ഏപ്രിൽ. അയാളുടെ പേരാണ് ഏപ്രിൽ. എല്ലാ ഓഗസ്റ്റിൻ എന്ന് പറയുന്ന ആള് അതാണ് ഓഗസ്റ്റ്. ഇങ്ങനെ ഓരോ ഇംഗ്ലീഷ് മാസങ്ങളും റോമിലെ രാജാക്കന്മാരുടെ പേരുകളാണ്. ഇനി ഞാനൊന്ന് പറയട്ടെ, ഞാനിതൊരു സദസ്സിൽ പറഞ്ഞപ്പോ എന്നെ പരിശോധിക്കാൻ വേണ്ടി എന്നെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളൊക്കെ അവരുടെ സോഷ്യൽ മീഡിയകളിൽ ഉപയോഗിച്ചു. ആയിക്കോട്ടെ എന്ന് ഞാനും ചിന്തിച്ചു. അതിന്റെ അടിയിൽ വന്ന കുറെ ആളുകൾ ഇതാണ് സത്യം എന്ന് പറഞ്ഞപ്പോ അവർക്ക് ദഹിച്ചു. എന്താണെന്നറിയോ, നമ്മള് ഇയർ ഇയർ എന്ന് പറഞ്ഞ എന്റെ മലയാള വാക്ക് എന്താ? ഇയർ ഇയർ വർഷം വർഷം അല്ലേ? അല്ലേ, വർഷത്തിന് വേറൊരു പേരുണ്ടല്ലോ. രണ്ട് വർഷം മൂന്ന് വർഷം പറയും പോലെ എന്താ പറയുന്നത്? എന്താ പറയുന്നത്? രണ്ട് 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 കൊല്ലം കൊല്ലം തിരിയുന്നില്ല. ഒരു വർഷം എന്ന് പറയും പോലെ നമ്മൾ പറയുന്നുണ്ടോ? ഒരു ഒരു കൊല്ലം കൊല്ലം. ഈ കൊല്ലം ഏത് കൊല്ലം? ഏത് കൊല്ലം? ഈ കൊല്ലം ഈ കൊല്ലം ഏത് കൊല്ലം? ഏത് കൊല്ലം? 2022 അല്ല, നിങ്ങൾ ഇരിക്കുന്ന കൊല്ലം ജില്ല. അതാണ് അതാണ് സംശയമുണ്ടാ? സംശയമുണ്ടാ? ഉണ്ടെങ്കിൽ പറയും. ഞാൻ രേഖ കാണിച്ചാ, നിങ്ങൾ ഇല്ലെന്നുള്ള രേഖ കാണിച്ചാ മതി. കൊല്ലത്തു വെച്ചാണ് മലയാള മാസത്തിന് ചിങ്ങം, കന്നി, വൃശ്ചികം, അതെനിക്കറിയില്ല സത്യത്തില്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, കർക്കിടകം, എന്തൊക്കെയുണ്ട് ആ 12 മാസങ്ങൾക്ക് കൊല്ലത്തു വെച്ചാണ് ജന്മം നൽകിയത് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വ്യക്തമായ ചരിത്രം. ഗൂഗിളിന്റെ കാലമാണല്ലോ. ഒന്ന് നിങ്ങൾ ചെന്നിട്ട് ഗൂഗിളിൽ പരിശോധിക്കണം കൊല്ലം, കൊല്ലവർഷത്തിന്റെ ആരംഭം ഒന്നോ അല്ലെങ്കിൽ കൊല്ലവർഷം തുടക്കം കുറിച്ചത് എവിടെ വെച്ചെന്നൊക്കെ ഒന്ന് അടിച്ചു നോക്ക്, അപ്പോഴും നിങ്ങൾക്ക് കിട്ടും. വളരെ വ്യക്തമായി പറയുകയാണ് സഹോദരങ്ങളെ, 12 മാസക്കാലം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. ഈ തമിഴ്നാട്ടിൽ ചെന്നിട്ട് കന്നി എന്ന് പറഞ്ഞാൽ അവർക്ക് അറിഞ്ഞൂടാ. ഇത് മലയാളത്തിൽ, കേരളത്തിൽ മാത്രമുള്ള മാസങ്ങളായി മാസം. മകരം എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന അവർക്കറിയില്ല. അത് കേരളത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണ്. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നതും റോമൻ എന്ന് പറയുന്നതും അതിന്റെ ലിപികളും അതിന്റെ ചരിത്രങ്ങളും ലോകം പരന്നു കിടക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷ് മാസം എവിടെ പോയാലും അറിയാം. പക്ഷേ ലോകത്തെവിടെ പോയാലും വിശ്വാസികളോട് ചോദിക്കും ഇത് ഏത് മാസമാണ്? ഇത് ജമാദുൽ ആഖിറാണ്, നോമ്പെപ്പോഴാമോനെ, റമദാനിലാണ്. ആരും പറയൂല ഓഗസ്റ്റ് 31 ആരും പറയൂല മാർച്ച് മാസം 7 തീയതിയാണ് എന്ന്. എല്ലാരും പറയും റമദാൻ 1 എന്നാ പരിശുദ്ധമായ ഹജ്ജ് അത് ദുൽഹജ്ജ 10. ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ? ലോകത്തിന്റെ എല്ലാ മേഖലകളിലും അംഗീകരിക്കപ്പെടുന്ന ഒരു മാസമാണ് അറബി മാസം. നല്ല സമയത്ത് അള്ളാഹു നമ്മളെ പടച്ചു, നല്ല സമയത്ത്. അതുകൊണ്ട് ഞാൻ പറയാം, December 31 അള്ളാഹു നോക്കും. അവരുടെ ഇടയിൽ ഇതൊരു പുതുവർഷമായി അവർ ആചരിക്കുമ്പോൾ ഇന്നത്തെ രാത്രി എന്ത് ചെയ്യുമെന്ന് നോക്കും എന്റെ ചെറുപ്പക്കാരാണെന്നറിയോ? മുട്ടക്കാവിൽ നന്നാകണമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നന്നായിക്കോ. ഫുലൈല ബിൻ ഇയാദ് ആരെന്നറിയോ? ഒരു നല്ല കള്ളനുണ്ടായിരുന്നു, ഒത്ത കള്ളനാണ്. ആളുകളെല്ലാവരും എവിടെ മോഷണം പോയാൽ ഇന്ന കള്ളനാണ് മോഷ്ടിച്ചതെന്ന് പറയൂ. അങ്ങനെ ആ കാലഘട്ടത്തിലെ ഒരു പെരിങ്കള്ളൻ ഉണ്ടായിരുന്നു. ആ കള്ളന് വേറെ ഒരു ദുസ്വഭാവം കൂടി
മുടിയുണ്ടായിരുന്നു. സ്ത്രീകളെന്ന് പറഞ്ഞാൽ വീക്ക്നെസ് ആണത്രെ. അങ്ങനെ ഒരു സ്ത്രീയുമായിട്ട് ഒരു മതിൽ ചാടി കയറാൻ ഒരുങ്ങുമ്പോ മറ്റൊരഭിപ്രായത്തിൽ മോഷ്ടിച്ച സാധനങ്ങളുമായി ഒരു മതിലേക്ക് കയറുമ്പോൾ തൊട്ടടുത്ത വീട്ടിലിരുന്ന് ഒരാള് ഖുർആൻ ഓതുകയാ അലമിയോ അന്തകുലൂപുകും ലിരിക്കില്ല അലമിയോ അന്തകുലൂപുകും ലിരിക്കില്ല. ഇനിയും വിശ്വാസികൾക്ക് സമയമായില്ലേ അല്ലാഹനെ ഭയപ്പെടാ. ഈ ആയത്ത് കേട്ട് പോലും നെഞ്ചകത്ത് വല്ലാത്ത പടപടപ്പാ, ഹൃദയത്തിന്റെ ഉള്ളില് വല്ലാത്ത വിറയല. ആ സഹോദരൻ എന്ത് ചെയ്തെന്നറിയോ? മോഷ്ടിച്ച സാധനങ്ങൾ മുഴുവനും വലിച്ചെറിഞ്ഞു. അതല്ലെങ്കിൽ ആ പെണ്ണിനെ ഒഴിവാക്കി അവിടെ നിന്ന് നാട് വിട്ടു പശ്ചാത്തപിച്ചു. 10 വർഷക്കാലം പിന്നെ നാട്ടുകാരെ കണ്ടിട്ടില്ല. 10 വർഷക്കാലം ഒരു ദശാബ്ദക്കാലം പിന്നെ ആരും കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ അല്ലാ അല്ലാ നെഞ്ചറ്റം വര ദാടി രോമങ്ങളാ, നിസ്കാരത്തടമ്പ് നെറ്റിട്ടടത്തിലാ, കൽബിൽ ഈമാനാ, ചുണ്ടിൽ തസ്ബീഹ. ആ മനുഷ്യനാരെന്നറിയോ? ഇന്നലകളിൽ ഞാൻ മോശമായി പോയി ഉസ്താദേ, കള്ളു കുടിച്ചു പെണ്ണു പിടിച്ചു പലിശ വാങ്ങി കഞ്ചാവടിച്ചു പോയി. ഇല്ല ചെറുപ്പക്കാരാ, ഒരു നിമിഷം നിനക്ക് മാറാൻ നീയത്തുണ്ടോ? ഒരു നിമിഷം നിനക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു നിമിഷം നിനക്ക് ചിന്തിച്ചാൽ നിന്റെ റബ്ബിലേക്ക് വഴിതിരിച്ച് നടക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? എന്നാ നിനക്ക് ഈ ആളെ പോലെ ആകാ? ഈ കനെഞ്ചറ്റം വരെ ദാടിരോമങ്ങളും വളർത്തി വന്ന സാത്വികനായ വിശുദ്ധനായ ആ മനുഷ്യനാരെന്നറിയോ? മഹാനായ ഖാലി ഫുലൈല് ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു. കണ്ടോ, കഴിഞ്ഞു പോയ ഭൂതകാലത്തിന്റെ ഒരു പെരുങ്കള്ളന്റെ പേര് കേട്ടപ്പോ ഇങ്ങ് മുട്ടക്കാവിലിരുന്ന് നിങ്ങൾ പറയുന്നത് റളിയല്ലാഹു അൻഹു എന്നാ? എന്തുകൊണ്ട്? ഒരറ്റായത്തെ ദേഹത്തിനെ മാറ്റിമറിച്ചു ചെറുപ്പക്കാരാ, ഒരായത്തെ ദേഹത്തിനെ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിക്കൊടുത്തു ചെറുപ്പക്കാരാ, ഒരായത്തെ ദേഹത്തിന് മാറ്റൊലി സൃഷ്ടിച്ചു ചെറുപ്പക്കാരാ. ആ മനുഷ്യൻ വളരെ സാത്വികനായി മാറി. അദ്ദേഹമാണ് നടന്നു പോകുമ്പോ തന്റെ പഴയകാല സുഹൃത്തായ ഒരാൾ തിരികെ വരികയാണ്. എതിരെ വന്നപ്പോൾ അയാളോട് ഫുലൈല് ബിൻ ഇയാദ് തങ്ങൾ ചോദിക്കുന്നു, ഏ സഹോദരാ, കണ്ടിട്ടൊത്തിരി നാളായല്ലോ, എത്ര വയസ്സായെന്ന് ചോദിച്ചു. അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഫുലൈല് ബിൻ ഇയാദിനോട് അദ്ദേഹം മറുപടി കൊടുത്തത്, എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. ആ സമയത്ത് ഫുലൈല് ബിൻ ഇയാദ് തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാ, നിന്റെ ഓട്ടം തീരാറായി മോനെ, നീ അല്ലാന്റെ അടുക്കലേക്ക് ഓടി ഓടി എത്തുകയാടാ. ഇത് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പേടിച്ചിട്ട് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് കേട്ട മാത്രേ ഫുലൈല് ബിൻ ഇയാദ് തങ്ങൾ അയാളോട് ചോദിച്ചു, എന്റെ സഹോദരാ, നീ പറഞ്ഞതിന്റെ അർത്ഥമറിയോ? അയാൾ പറഞ്ഞു, ഇല്ല, മുസീബത്ത് എത്തുമ്പ പറയണമെന്നല്ലേ അത് പഠിച്ചത് ഞാൻ, അതുകൊണ്ട് ഞാനത് ഓതിയതാണ്. പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ മുഅദ്ദിനെ വിളിക്കുകയാണ്, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ കരുതും ആരോ മരിച്ചിരിക്കുകയാ. അങ്ങനെ തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നാട്ടുനടപ്പും അങ്ങനെ തന്നെയാണ്, സഹജവും അങ്ങനെ തന്നെയാ. പക്ഷേ ഫുലൈല് ബിൻ ഇയാദ് ചോദിച്ചു, അതിന്റെ അർത്ഥം നിനക്കറിയോ? അയാൾ പറഞ്ഞു, അറിയില്ല. ഫുലൈല് ബിൻ ഇയാദ് തങ്ങൾ പറഞ്ഞു കൊടുത്ത അർത്ഥം ഞാനൊന്ന് പറഞ്ഞോട്ടെ ചെറുപ്പക്കാരാ. ഇനി നാളെ വഴലുണ്ടാവുമോ? അടുത്ത ന്യൂ ഇയർ എന്ന് പറയുന്ന 31-ന് പ്രസംഗിക്കാൻ കഴിയുമോ? ഇന്ത്യ രാജ്യത്തിന്റെ
വർത്തമാന കാല സാഹചര്യം നമ്മളെ പേടിപ്പിക്കുന്നത്, ഭാവിയുടെ ഭീകരമായ നിമിഷങ്ങളെ സൂചിപ്പിക്കുന്നത്. ഭൂതകാല ജീവിതത്തിന്റെ ഇന്നലകളിൽ ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു മഹദനി ഉസ്താദിനെ പോലെ, അതെല്ലാം വർത്തമാന കാല സാഹചര്യത്തിന്റെ സ്പന്ദനങ്ങളിലൂടെ തൊട്ടറിയുകയാ, അത് ഭാവിയിലെ നീറ്റലായി മാറുമോ നമുക്കറിയില്ല. സഹോദരങ്ങളെ, ഇനി എത്ര നാള് വാഴുന്നുണ്ട് നമുക്കറിയില്ല. കൂട്ടരേ, ഇനി എത്ര നാള് മുസ്ലിമായി നമുക്ക് തൊപ്പി വെച്ച് താടി വെച്ച് സ്വസ്ഥമായി നമുക്ക് സഞ്ചരിക്കാൻ കഴിയും നമുക്കറിയില്ലല്ലോ. പക്ഷേ ഈമാൻ നമ്മുടെ ഹൃദയത്തിലാണ്, ചോർന്നു പോകൂല. അത് രാജ്യം ആര് ഭരിച്ചാലും, കാരണം നമ്മൾ ഫിർഔനെ കണ്ട മക്കളാ, ഇനി നമ്മളെ ദജ്ജാലിനെ കാണാനുള്ള മക്കളോ. ഇതിനിടയിൽ നമ്മൾ കാണുന്നതെന്നും നമുക്ക് ഭീകരമല്ലോ, കാണുന്നതെന്നും നമുക്ക് വലിപ്പമുള്ളതല്ലോ. ഇതിനേക്കാൾ വലുത് നമ്മൾ കണ്ടതാ, ഇനി ഇതിനേക്കാൾ വലുത് കാണാനുള്ളതാ. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ കണ്ണിൽ വലുതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനി എന്താ നടക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയാ, ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങളെ പറഞ്ഞു കൊടുക്കുന്നു ഇന്നാലില്ലയുടെ അർത്ഥമറിയോ. ഇനി പള്ളിയിൽ നിന്നത് കേൾക്കുമ്പോ മനസ്സിൽ ഓർമ്മ വരേണ്ടത് ഇതായിരിക്കണേ മുസ്ലിം പെങ്ങളെ, ഇന്നാലില്ല എന്ന് പറഞ്ഞാൽ ഫുദൈൽ തങ്ങൾ പറയുന്നു, വമൻ അലിമ അന്നഹു അബ്ദുന, ഒരാൾ അടിമയാണെന്ന് ബോധ്യപ്പെട്ടാൽ, ഫൽയഅലം അന്നഹു റാജിഉൻ, അവൻ അറിയണം അല്ലാഹുവിലേക്ക് അവൻ മടങ്ങണമെന്ന്. വമൻ അലിമ അന്നഹു റാജിഉൻ, ഒരുവൻ അല്ലാഹുവിലേക്ക് മടങ്ങണമെന്നറിഞ്ഞാൽ, ഫൽയഅലം അന്നഹു മൗഖൂഫ്, അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് അവൻ അറിയണം. വമൻ അലിമ അന്നഹു മൗഖൂഫുൻ, ഒരുവൻ റബ്ബിന്റെ മുമ്പിൽ നിൽക്കണമെന്നറിഞ്ഞാലോ, ഫൽയഅലം അന്നഹു മസ്ഊല്, അല്ലാഹു അവനോട് ചില കാര്യങ്ങൾ ചോദിക്കുമെന്ന് അവൻ അറിയണം. വമൻ അലിമ അന്നഹു മസ്ഊൽ, ആരെങ്കിലും അവന് ചോദിക്കപ്പെടുമെന്ന് ബോധ്യം വന്നാലോ, അവന് വ്യക്തമായി ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. ആ സമയത്ത് ഞെട്ടലോടെ മനുഷ്യൻ ചോദിച്ചു, ഫുലൈൽ തങ്ങളെ, വമൽ ഹൈലത്തു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്തു വേണം പറയും? 60 വയസ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ, നിന്റെ ജീവിതം തീർന്നല്ല മോനെ എന്ന് പറഞ്ഞപ്പോൾ, ഇന്നലെ വരെ മോശമായി നടന്നൊരു മനുഷ്യൻ ഒരു ബോധോദയം വന്ന് വഴിതിരിഞ്ഞ് നടന്ന സാത്വിക മേഖലയിലെ സൂഫി സജക്രവാളത്തിന്റെ അതുല്യ സൂര്യ തേജസ്സായി മാറിയ ഫുലൈൽ ഇബ്നു ഇയാദ്. നെറ്റിലൊന്ന് പരിശോധിക്ക്, കിതാബുകളെടുത്ത് പരിശോധിക്ക്, ഫുലൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ ഉപദേശങ്ങൾ മാത്രം മതി ഒരു പുരുഷായുസ് പ്രസംഗിക്കാൻ. അത്രയും വലിയ ഉപദേശകനായി മാറി അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഉപദേശത്തിലാണ് ഇന്നാലില്ല പറഞ്ഞപ്പോ പറഞ്ഞു, നിനക്ക് അറിയോ അതിന്റെ അർത്ഥം? അങ്ങനെ അങ്ങ് പറഞ്ഞാ മതിയോ? ഇല്ല, എനിക്ക് അറിയില്ല. എന്ത് മുസീബത്ത് വന്നാലും പറയണമെന്നാണല്ലോ, കാല് കല്ലിലൊന്ന് തട്ടുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്ത്? കായംപൂവല്ല, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിളക്കണഞ്ഞു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിളക്കണഞ്ഞപ്പോ ആയിഷ ബീവി പറഞ്ഞപ്പോ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നബി തങ്ങളോട്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിളക്കണഞ്ഞപ്പോ മിണ്ടാതിരുന്നപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കൂലി അൽ ഇസ്തിർജാ, ഇന്നാലില്ല ചൊല്ലു മോളെ. നബിയെ, ആരും മരിച്ചില്ലല്ലോ, ഇത് വിളക്കണഞ്ഞതല്ലേ? അതേ മോളെ, വിശ്വാസികൾക്ക് വരുന്ന ഏത് വിപത്തും അത് മുസീബത്ത് തന്നെയാ. ഇതൊരു മുസീബത്താണ്, ഇസ്തിർജാഅ് ചൊല്ലിക്കോ, അതാ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ നമ്മളോട് എന്താ പറയുന്നത്? അല്ലാഹു നമ്മൾ അടിമകളാണെന്നറിഞ്ഞാൽ തിരിച്ചു പോകണമെന്ന് ബോധ്യം വേണം. തിരിച്ചു പോകുന്നെങ്കിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നേ പറ്റൂ, നിൽക്കുന്നെങ്കിൽ മറുപടി കൊടുത്തേ പറ്റൂ. മറുപടിക്ക് വേണ്ടി നമ്മൾ ചോദ്യത്തിന് വേണ്ടി നമ്മൾ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തി പോണം. എന്താ അതിനുള്ള വഴി എന്ന് ചോദിച്ചപ്പോൾ എന്താണ് ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അതാണ് 2023 കാലെടുത്ത് വെക്കുന്ന എന്റെ മുസ്ലിം സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അഹ്ലുൽ ഈമാനിനോടാണ്, അല്ലാതെ സോഷ്യൽ മീഡിയയിലെ തമ്പുരാക്കന്മാരായ വിവരം കെട്ട വിവരദോഷികളോടല്ല. ഇത് വിശ്വാസികളോട് മാത്രം പറയുന്നതാണ്. മുസ്ലിം നാമധാരികളായി സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ഐഡിയിൽ വന്നിരുന്ന്, അതല്ലെങ്കിൽ മുസ്ലിം ഐഡി ഉണ്ടാക്കി വെച്ചിട്ട് അത് അല്ലാത്ത ഒരു സമൂഹമായി എടുത്തു ധരിക്കുകയോ, അതല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് എക്സ് എന്ന പേരിൽ പുറത്തേക്ക് പോയിട്ട് ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന ചില ആളുകളുണ്ട്. അവരോട് പറയുന്നത് ഞങ്ങളുടെ സമുദായത്തിലെ ഞങ്ങളുടെ വിശ്വാസികളോട് ഞങ്ങൾ പറയുന്ന കാര്യമാണ്, നിങ്ങൾക്കത് ചൊറിച്ചിലുണ്ടാകേണ്ട കാര്യമില്ല. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഫുലൈൽ തങ്ങൾ പറഞ്ഞു, അഹ്സിൻ ഫീമാ ബഖിയ യഗ്ഫിറു ലക മാ മളാ. അതാ ഇനി ചെയ്യേണ്ടത്. 2023 എന്ത് ചെയ്യണം? ഇനി നന്നാ
ഇനി നന്നായിക്കും. കഴിഞ്ഞതൊക്കെ അഹ്സിൻ മാ ബഖിയ, ഇനി ശേഷിക്കുന്ന നീ നന്നാക്കി എടുക്ക്. എന്നാൽ യഗ്ഫിറു ലക മാ മല്ലാ, ഇതുവരെയുള്ളത് അല്ലാഹു പൊറുക്കും. എന്തുണ്ടെങ്കിലും അല്ലാഹു പൊറുക്കും. ഇനിയും നിനക്ക് നന്നാവാൻ താല്പര്യമില്ലെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിലവിലതും പിടിക്കും, കഴിഞ്ഞതും പിടിക്കും, ഇനി വരാനിരിക്കുന്നതും പിടിക്കും. അല്ലാഹുവിന്റെ പിടുത്തം ഇന്ന റബ്ബക ലബിൽ മിർസാദ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പിടുത്തം ഭീകരമാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു ഒരിക്കലും നമ്മൾ ഒരു ദുർബലനായിട്ട് കാണരുത്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു പതി സ്ഥലത്തിരിക്കുന്നവനാണ്, ഒളിച്ചിരിക്കുന്നവനാണ്, ചാടി വീഴും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സഹോദരങ്ങളെ, അല്ലാഹു ഖൈറുൽ മാകിരീൻ, അവൻ വല്ലാതെ പിടിച്ചു നിർത്തുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നാളകളെ നമുക്ക് നന്നാക്കി എടുക്കാം. ഇന്നലകളുടെ കാര്യം ഓർത്തുകൊണ്ട് ഈസാ നബി പറഞ്ഞതുപോലെ സമയം മൂന്നാണ്, ഇന്നലെ, ഇന്ന്, നാളെ. ഇന്നലത്തെ കാര്യം കഴിഞ്ഞു, പോയി. ഇനി അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഉള്ളത് നിനക്കിനി വരാനിരിക്കുന്ന സമയം, നിനക്കത് അവിടെ എത്താൻ പറ്റോ ഇല്ല നിനക്ക് അറിയില്ല. അപ്പൊ ഏതാ ചെയ്യേണ്ടത്? നീ നിൽക്കുന്ന സമയം, രണ്ടായിരത്തി ഇരുപത്തി നാല് വരുമോ ഇല്ല നമുക്കറിയില്ല. രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇനി പറ്റി പറഞ്ഞിട്ട് കാര്യമോ ഇല്ല. രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നന്നാക്കാൻ നോക്കി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് രണ്ടാമത്തെ അല്ലാഹു ആദരിച്ചതിന്റെ രണ്ടാമത്തെ തലമാണ് ഞാൻ പറഞ്ഞത്. സഹോദരങ്ങളെ, അല്ലാഹു നല്ല സമയത്തിൽ പടച്ചു. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? അല്ലാഹുവിന് നല്ല സമയങ്ങൾ തിരിച്ചു കൊടുക്കണം. ഞാൻ ചുരുക്കി പറയട്ടെ, ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി, ബാക്കി കാര്യങ്ങൾ നമുക്ക് കുറച്ച് പറയാനുണ്ട്. സഹോദരങ്ങളെ, ആദരവായ പ്രവാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നത്, ഏറെ താല്പര്യമുള്ളത് ഇതുപോലുള്ള മതവിജ്ഞാന വേദികളാണ്, ഇതുപോലുള്ള സദസ്സുകളാണ്. അല്ലാഹുവിന്റെ മാലാകമാരിൽ ചിലരെ അല്ലാഹു ഭൂമിയിൽ വിന്യസിച്ചിട്ടുണ്ട്. അവരുടെ ഡ്യൂട്ടി എന്താണ്? വേറെ ഒരു ഡ്യൂട്ടിയും അവർക്കില്ല. അവരിങ്ങനെ നാട് ചുറ്റി നടക്കണം. എവിടെ ഇൽമിന്റെ സദസ്സുണ്ടോ അവിടെ കയറി ഇരിക്കണം, എന്നിട്ട് നീച്ച് പോകണം. അതാണ് അങ്ങനെ വന്ന മലക്കുകള് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ കാണുന്നില്ല. നമ്മൾ രണ്ടാമതും മൂന്നാമതും കസേര ഇറക്കിയിട്ട് കൊടുത്തു ഇരിക്കാൻ ആളുകൾക്ക്. പക്ഷെ അള്ളാന്റെ മാലാകമാര് അതിന് മുമ്പേ ഇവിടെ വന്ന് സ്ഥലം പിടിച്ചു. അവർക്ക് നമ്മുടെ കസേരയും വേണ്ട, നമ്മുടെ കട്ടചായം വേണ്ട, നമ്മുടെ ബിസ്ക്കറ്റും വേണ്ട. അള്ളാഹുവിന്റെ മലായകമാര് നമുക്ക് സംഭാവനയും തരില്ല. അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വരിക, ഇരിക്കുക, എണീറ്റ് പോവുക. നമ്മൾ കാണാത്ത മലായികത്തുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു അവരുടെ സാന്നിധ്യവും സാമീപ്യവും, നല്ല മലായികത്തുകൾ, നല്ല മലായികത്തുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലായികത്തുകളുടെ പ്രത്യേകത, അവര് നമ്മുടെ ജോലിക്കാരാണ്. അൽഹംദുലില്ലാ, ഒരു വീഴ്ചയിൽ വീഴാതെ നമ്മളെ താങ്ങാൻ ലഹു മുഅക്കിബാത്ത്, ഹഫളത്തിന്റെ മാലാകമാർ, സംപ്രൊട്ടക്ഷന്റെ മാലാകമാർ. നമ്മൾ സങ്കടപ്പെടുമ്പോ വന്ന് സാന്ത്വനപ്പെടുത്താൻ, നമ്മൾ മറിഞ്ഞു വീഴുമ്പോ ഒന്ന് പിടിക്കാൻ. അള്ളാഹുവിന്റെ മലക്കുകളെ അല്ലാ ഇങ്ങനെ വിട്ടിരിക്കാൻ. സൂറത്ത് റഅദ് എടുത്ത് പരിശോധിച്ചു. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അള്ളാഹുവിന്റെ മലായികത്തുകൾ ഒരു വിഭാഗം ഹഫളത്തിന്റെ മാലാകന്മാരാ. അള്ളാഹു ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിരിക്കാൻ നമുക്ക് ഒരു ആപത്തിലേക്ക് ചാടാതിരിക്കാൻ, നമ്മൾ എന്ത് പറയോ അപ്പോഴൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടി നിൽക്കാൻ അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ, ഇന്നലെ ഞാൻ തീർത്തിട്ടില്ല, ഈ കാര്യം കൂടെ കേട്ടിട്ട് പോകാവോ? നമുക്ക് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളെ 12 മണിവരെ ഇരുത്തിയിട്ട്. എന്തിനാ എന്റെ ആവശ്യമില്ല. അത് നിങ്ങൾ ഈ പൈ ഇരിക്കുന്ന ആളുകളൊക്കെ കള്ളുകുടിയന്മാരും പെണ്ണുകുടിയന്മാരും ചൂത് കളിക്കാൻ ചീട്ട് കളിക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിലല്ലേ പിടിച്ചിരുത്തേണ്ട ആവശ്യമുള്ളൂ. ഈ ഇരിക്കുന്നവരൊക്കെ നല്ല ആളുകളാണ്. നിങ്ങൾ വീട്ടിൽ പോയാൽ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങുന്നവരാ, ഇല്ലെങ്കിൽ അവിടെ ഭാര്യയായിട്ട് സന്തോഷത്തോടെ പറഞ്ഞിരിക്കുന്നവരാ. അല്ല, നിങ്ങൾ ആരും എങ്ങും പോകില്ല എന്നറിയാം. പിന്നെ ഞങ്ങളെ പിന്നെ 12 മണി പിടിച്ചിരുത്തേണ്ട കാര്യം അല്ല. അങ്ങനെ പിടിച്ചിരുത്തിയിട്ട് എന്ത് കിട്ടാനാ? ഈ 12 മണിയുടെ പ്രത്യേകത എന്താ? December 31 യാതൊരു മഹത്വവും നമ്മൾ കിതാബുകളിൽ ഒന്നിലും, കിതാബുകളുടെ
കിതാബുകളുടെ പരിഭാഷകളിൽ പോലും എഴുതിയിട്ടില്ല, അതിന്റെ സൈഡിൽ പോലും എഴുതിയിട്ടില്ല, അതിനിട്ടിരിക്കുന്ന പൊതിയിൽ പോലും ഉണ്ടായിട്ടില്ല. പിന്നെ ഡിസംബർ 30ന് മാത്രമുള്ള ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ, പോയിട്ട് റാഹത്തായിട്ട് കൂർക്കമ്പലി ചേർന്ന് ഉറങ്ങിക്കൂടി, എന്നിട്ട് നേരത്തെ എണീച്ച് ദ്വാരക്കി. എന്നത്തെ എന്നത്തെ പോലെ അല്ല, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത പ്രത്യേകത ഉള്ള ദിവസം ഉസ്താദ്മാര് പള്ളിയിൽ അനൗൺസ് ചെയ്യൂലേ. അതുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ നിർത്തും, 11:30 ഞാൻ നിർത്തും. നാളെ കാസർഗോഡ് എനിക്ക് നേരെ കൊണ്ട് രാവിലെ തിരിക്കാനുള്ളത്. അതുകൊണ്ട് ഇൻഷാല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ തന്ന കവറ് ഇൻഷാല്ല ആദ്യം ആ കവർ ഒന്ന് വാങ്ങിക്കൊണ്ട് വരും. രണ്ടും കൂടെ ഒന്നായ പിന്നെ അതിലാക്കി ആദ്യ കവർ മാത്രം ഇടി, അതല്ലേ നല്ലത്? ഫൈസലേ ആദ്യ കവർ കവർ മാത്രം കേട്ടോ, ആരും ഇപ്പൊ പൈസ ഇടരുത് ഇൻഷാല്ല. ആ കവർ കൊണ്ടുപോയവർ മാത്രം അതിനകത്ത് ഇട്ടാൽ മതി, അല്ലാത്തവർ ഇടണ്ട. പൈസ പിന്നെ ഇടാം നമുക്ക് ഇൻഷാല്ല, എല്ലാം കൂടെ ഒരുമിച്ച് ഇൻഷാല്ല. കവർ ഉള്ളവർ കവർ ഇട്ടോളി, അതെ. ഇനിയിപ്പോ അങ്ങനെ ഒരുമിച്ച് മതിയോ? രണ്ടെണ്ണം മതിയോ? ആ ശരി, കവർ വാങ്ങിച്ചു. അള്ളാഹു ബർക്കത്തെയട്ടെ. നമ്മുടെ ചെറുപ്പം കണ്ട നിങ്ങൾ നോക്കിയേ, ഈ ഫൈസലൊക്കെ ഈ സമയത്ത് പിന്നെ കൊല്ലം ബീച്ചിൽ പോയി എന്ന ജമാഅത്തിൽ നിന്ന് പുറത്താക്കുക, മുട്ടക്കാവ് ജമാഅത്തിൽ നിന്ന് പുറത്താക്കുക. അവനെന്താ ഈ ബക്കറ്റ് കൊണ്ട് കിടക്കുന്നത്? ഈ സമയത്ത് അവന് വേണമെങ്കിൽ അവിടെ പോയി പട്ടം പറത്തിക്കൊണ്ടിരുന്നൂടെ? അത് തന്നെയാണ് അൽഹംദുലില്ലാ ഈ സദസ്സിന്റെ പോലീസ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. ഈ ഫൈസലിനെ പോലുള്ള നേരത്തെ ഇവിടെ പറഞ്ഞ ചെറുപ്പക്കാര്, നേരത്തെ മരണപ്പെട്ടവർക്ക് അല്ല മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ജീവിച്ചിരിക്കുന്ന ഈ ചെറുപ്പക്കാര് ഈ സമയത്ത് എവര് പാൻപരാഗമെത്തുന്നു, ശമ്പുവും വെച്ച് പിന്നെ എന്തൊക്കെ ഉണ്ടല്ലോ, വില കൂടിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഇപ്പൊ പുതിയ വെർഷനാണ്, പുതിയ 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 വെർഷനുകളാണ്. ഓ, എവിടെയൊക്കെ ആയിരുന്നു മദ്യപിക്കുന്ന? ആരൊക്കെയാ മദ്യപിക്കുക? എവനൊക്കെ എന്താ ചെയ്യേണ്ടത് ആലോചിച്ച് നോക്കിയേ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ. ബുദ്ധിയുള്ളവരാണല്ലോ, വിവേകമുള്ളവരാണല്ലോ. പിന്നെ എപ്പോഴും ഒരുത്ത നടന്ന് കല്യാണം കഴിക്കുന്നു എന്നതിന്റെ പേരിൽ കല്യാണം ഹറാമാണെന്ന് പറയാൻ പറ്റുമോ? ഒരുത്ത് നടന്ന് കെട്ടി, തിരുവനന്തപുരത്ത് നിന്ന് കെട്ടി, കൊല്ലത്ത് നിന്ന് വേറെ കെട്ടി, പത്തനംതിട്ടയിൽ നിന്ന് കെട്ടി, കോട്ടയത്ത് കയറി കെട്ടി, ഇടുക്കിയിൽ കയറി കെട്ടിട്ട് നേരെ എറണാകുളത്ത് നിന്ന് അവിടെ നിന്ന് കെട്ടി, പിന്നെ തൃശ്ശൂരും പോയി കെട്ടി, അവിടെ നിന്ന് കെട്ടി കെട്ടി കാസർഗോഡ് കെട്ടിയപ്പോ 14 പെണ്ണായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വിവാഹം ഹറാമാണെന്നും അത് മോശമാണെന്നും പറയാൻ പറ്റുമോ? പറ്റൂല. ഏവനെങ്കിലും ഏതെങ്കിലും ഒക്കെ എരപ്പാളികൾ എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടുന്നു എന്ന് പറഞ്ഞിട്ട് വെള്ള വസ്ത്രത്തിന്റെ മഹത്വം നഷ്ടപ്പെടുത്താൻ ഏതെങ്കിലും എംബോക്കികൾ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതൊരു സമൂഹത്തിന്റെ മേൽ വെച്ച് കെട്ടണ്ട. ഈ വേഷം ഒരു ദുഷ്ടലാക്കിയതിന്റെ പേരിലാ ഇതിനൊക്കെ തക്കതായ ശിക്ഷ ഈ ദുനിയാവിൽ തന്നെ ഏറ്റുവാങ്ങേണ്ടി വരും. ഏറ്റവും മോശമായ നിലയിൽ അല്ലാഹുവിന്റെ ദീനോട് കളിക്കരുത്, അവന്റെ പള്ളിയോട് കളിക്കരുത്. ഈ തൊപ്പി എന്ന് പറയുന്നത് ഇസ്സത്തിന്റെ തൊപ്പിയാ, ഇത് അന്തസിന്റെ തൊപ്പിയാ, ഇത് അബൂഹുറൈറ വെച്ച തൊപ്പിയാ, ഇത് സയ്യിദുന ഉസ്മാൻ തങ്ങൾ വെച്ച തൊപ്പിയാ. ഇതിനൊരു മഹത്വമുണ്ട്. ഈ ഷോള ബിലാൽ തങ്ങൾ ഉപയോഗിച്ചതാണ്, ഈ കന്തൂറ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചതാണ്, ഈ മുണ്ട് മഹാനായ സയ്യിദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചതാണ്. ഇതിനൊരു പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യം കളഞ്ഞു കുളിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഏവനെങ്കിലും അവന്റെ ഒക്കെ ഭക്ഷണത്തിന്റെ കൂടുതൽ കൊണ്ടോ രക്തത്തിന്റെ ഓട്ടത്തിന്റെ കൂടുതൽ കൊണ്ടോ എന്തെങ്കിലും കാണിച്ചു കൂട്ടി എന്ന് കരുതിയിട്ട് ഒരു സമുദായത്തെ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, വിമർശനത്തിനോ ആക്ഷേപത്തിനോ നിങ്ങൾ ഒരിക്കലും മുതിരരുത്. ഇത് പാരമ്പര്യം അല്ലാഹുവിന്റെ ഹബീബിന്റെതാ. ഏവനെങ്കിലും എന്തെങ്കിലും കാണിച്ചാൽ മാതൃകാപരമായ ശിക്ഷ കൊടുത്ത്, അവന് ടക്കറായ ശിക്ഷ കൊടുത്ത്, ഇതുവരെയുള്ള ശിക്ഷകളൊന്നും ശിക്ഷ അല്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്താണ് കാര്യം എന്ന് ഞാൻ പറയുന്നില്ല, ബുദ്ധിയുള്ളവന് സൂചന മതിയാവും, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ സമയത്ത് ഫൈസലിനെ പോലുള്ള ചെറുപ്പക്കാരൊക്കെ ഇവിടെ ബക്കറ്റും പിടിച്ചുകൊണ്ട് നടക്കുന്നു, അതുപോലെ തന്നെ വെളിച്ചക്കാലയിലുള്ള ഒരു സാധുവിന് കിഡ്നി സംബന്ധമായ രോഗം വന്നപ്പോ സഹായിക്കുന്നു. എത്ര മഹത്വം അൽഹംദുലില്ലാ. ഇവൻ അല്പം അങ്ങോട്ട് ചെന്നിട്ട് വാട്ടീസ് ഓടിച്ച് ഇങ്ങനെ നടന്നാൽ ആരെങ്കിലും ജമാഅത്തിൽ നിന്ന് പുറത്താക്കുവോ? അങ്ങനെയാണെങ്കിൽ ജമാഅത്തിൽ ആരാ ഉണ്ടാവുക? അള്ളാഹു അക്ബർ. ഒരു മഹല്ലിൽ നിന്ന് കള്ളുകുടിയന്മാരൊക്കെ പുറത്താക്കുമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയ പിന്നെ ഇല്ലാത്തതൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അത് വേറൊരു കാര്യമാണ്. രാവിലെ നേരം പിളത്തിറങ്ങി ഒരുത്ത ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക, ഒരുത്തൊരു വീഡിയോ അയച്ച് എന്നിട്ട് പറഞ്ഞ പുസ്തകം ഒന്ന് കാണണം, നിങ്ങളൊക്കെ കണ്ടു കാണും. അത് പിന്നീട് ആരോ പറഞ്ഞത് ഷോർട്ട് ഫിലിം ആണ് എന്നൊക്കെ പറഞ്ഞു, എനിക്കിതൊന്നും അറിയില്ല. ഏതായിരുന്നാലും അൽഹംദുലില്ല, ഒരാൾ അയച്ചു എന്നിട്ട് പറഞ്ഞ പുസ്തകം ഒന്ന് കാണണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് കുറച്ചേ ഉള്ളൂ. ഒരാൾ ഇങ്ങനെ ചെറുപ്പക്കാരൻ വലിയ ഉസ്താവർക്കി പ്രായമുള്ളവർക്കൊന്നും ഈ സാധനം ഇല്ലല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാ സ്വസ്ഥമാണ്. നടൻ മോഹൻലാല് പോലും വാട്സപ്പ് ഉപയോഗിച്ചിട്ട് എത്ര കൊല്ലം കഴിയും? നടൻ മോഹൻലാലിന് വാട്സപ്പ് ഇല്ല.
അയാൾ തുറന്നു പറഞ്ഞതാണ്, പിന്നെ അയാൾ എടുത്തു എനിക്കറിഞ്ഞുകൂടാ, കാരണം എന്താ സമയം വേസ്റ്റ് ആവുന്നു എന്നാ പറഞ്ഞത്. ശരിയാണ്, ശരിയാണ്. ഇങ്ങനെ വെള്ളം കയ്യിലിട്ട് ഇങ്ങനെ ഒരുത്തനെന്തോ ഉരുട്ടിയെടുക്കുക. അപ്പൊ അതുവഴി ഒരു സ്ത്രീ പോയി, ആ സ്ത്രീ ഇങ്ങനെ ഒന്ന് മുഴപ്പിച്ചിട്ട് പോയി, എന്നിട്ട് അപ്പുറത്തോട്ട് ചെന്നിട്ട് മൊബൈൽ എടുത്തിട്ട് പറഞ്ഞു, ഇന്നവളുടെ മകൻ കഞ്ചാവിന്റെ ഉപഭോക്താവാണ്, അവൻ വരുന്ന വഴിയിൽ കഞ്ചാവ് ഉരുട്ടുന്നത് ഞാൻ കണ്ടതാണ്, എല്ലാരും ഷെയർ ചെയ്യണം, എല്ലാരും ഇത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം എന്നും പറഞ്ഞിട്ട് വോയിസ് ഇട്ടു. പിന്നീട് വീണ്ടും ക്യാമറ കാണിക്കുന്നത് അവനെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നതാ. ഈ പാവം എന്താ ഉരുട്ടിയെന്നറിയോ? രാവിലെ എണീച്ചിട്ട് ഉമിക്കിരി ഉരുട്ടിയിട്ട് പല്ല് തേക്കാൻ വേണ്ടി എടുത്തതാ. കഷ്ടം. അതിനകത്ത് അതിനിടയിൽ തന്നെ 1000 പേര് ഷെയർ ചെയ്ത്, 10,000 പേര് കമന്റ് അടിച്ച്, പിന്നെ കുറെ ആളുകളെ ലൈക്ക് അടിച്ച്, പിന്നെ ഇവന്റെ ഭാവി പോയി. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് ഉള്ളത് കൊണ്ട്, ഉള്ളതിനെ ഇല്ലാന്നോ ഇല്ലാത്തതിനെ ഉള്ളതെന്നോ പറയാൻ നമുക്ക് കഴിയില്ല. അതെല്ലാം അള്ളാഹുവിനെ അറിയൂ. നമ്മൾ അതുകൊണ്ട് അതതിന്റെ വഴിക്ക് വിടുക. നമ്മുടെ കാര്യം നോക്കി നടക്കുക, നമ്മുടെ മുതുകത്തിരിക്കുന്ന കൂന് നന്നാക്കാൻ നോക്കുക, അല്ലാതെ അപ്പുറത്തവന്റെ കണ്ണി കിടക്കുന്ന കരടെടുക്കാൻ വേണ്ടി നമ്മൾ നടക്കണ്ട. നമ്മുടെ വിരൽ എങ്ങനെയെങ്കിലും ഒന്ന് കൈവച്ച് പിടിപ്പിക്കാൻ നോക്കുക, അല്ലാതെ അവന്റെ വിരളിൽ എത്ര നഖമുണ്ടെന്ന് നോക്കി നടക്കണ്ട. അതുകൊണ്ട് നമ്മൾ സ്വയം നന്നായി അല്ലാഹു തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.